ഹലോ, ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഈവനിങ് ആണ് ഇന്ന് ഈവനിങ് നിങ്ങൾ കാണുന്നത്. ഇന്നലത്തെ ഈവനിങ് കാര്യങ്ങൾ, ശോഭായാത്ര കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഞാൻ വ്ളോഗായിട്ട് ഇട്ടിട്ടുള്ളത്. നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശം ആണ്, പക്ക ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒരു നാട് ഒന്നിച്ച് ആഘോഷിക്കുന്ന ആഘോഷങ്ങളാണ് ഈ വിനായക ചതുർത്ഥി, ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളെയും കൃഷ്ണനായിട്ടും രാധയായിട്ടൊക്കെ ഒരുക്കിയിട്ട് അവരൊരുമിച്ച് ഇങ്ങനെ ഘോഷയാത്രയായിട്ട് നമ്മൾ അമ്പലം വരെ വരും. അതാ കുഞ്ഞിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരും ഒക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടാബ്ലോ ഉണ്ട്, തേരുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ചെയ്യണ പരിപാടിയാണത്. ഒരു ഒന്നര കിലോമീറ്ററിന് മീതെ നമ്മൾ ഈ തേര് വലിച്ച് ടാബ്ലോ ഒക്കെ ആയിട്ട് വരും, അമ്പലത്തിൻ്റെ അവിടം വരെ വരും. അതിൽ പർട്ടിക്കുലർ സെൻറ്റേഴ്സിൽ വരുമ്പോൾ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം കുട്ടികൾ ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ട്, അവർ പെർഫോം ചെയ്യും. അങ്ങനെ പാറുക്കുട്ടി കൃഷ്ണനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുമായിരുന്നു. ഭയങ്കര എന്താ പറയുക, കുറുമ്പും വാശിയൊക്കെ ആയിരുന്നു. കുറേ നേരം ഞാൻ എടുത്തുകൊണ്ട് നടന്നു, കുറച്ചൊക്കെ അവൾ നടന്നു. അങ്ങനെ ഇപ്പോൾ ടാബ്ലോയിൽ ആക്ച്വലി പാറു ഇല്ല, പക്ഷെ അവൾക്ക് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ടാബ്ലോയിൽ കൃഷ്ണനും കുചേലിനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് കയറിയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കയറ്റിയിരുത്തി കൊടുത്തിട്ടുള്ളതാണത്. അങ്ങനെ അപ്പോൾ ഇതാ കൃഷ്ണൻ, ഇതാ കൃഷ്ണനെ കാണാൻ വന്ന ഭക്തജനങ്ങളെ പുല്ലാങ്കുഴലിൽ വെച്ച് തല്ലി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ അങ്ങനെയാണ് എല്ലാ കുട്ടികളുടെ കൂടെയും ഭയങ്കര കുറുമ്പും വഴക്കും ഒക്കെയാണ്, കളിയാണ്, കളിക്കുന്നതാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മളിനിപ്പോൾ ഇവിടുന്ന് ശോഭായാത്ര തുടങ്ങുകയാണ്. ആക്ച്വലി ഇത് തുടങ്ങാനായിട്ട് ലേറ്റായി, കാരണം മഴ ഇങ്ങനെ നിന്ന കാരണം തുടങ്ങാൻ തന്നെ വൈകിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ശോഭായാത്ര സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോയി, പിന്നെ നമുക്ക് നല്ല വിഷ്വൽസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഓരോ സെൻറ്റേഴ്സിലെത്തുമ്പോഴും അവിടെ ഇങ്ങനെ അവിടുത്തെ ആളുകൾ വഴിയുടെ അരികിൽ കൃഷ്ണനെയും ദീപമൊക്കെ കൊളുത്തിയിട്ട് ഈ ശോഭായാത്ര എന്താ പറയുക വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ സെൻറ്റേഴ്സ് വരുമ്പോൾ കുട്ടികൾ 2-3 ഡാൻസ് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എല്ലാ കൊല്ലം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരവിടെ പെർഫോം ചെയ്യും. അങ്ങനെ അമ്പലം വരെ 2-3 സെൻറ്റേഴ്സ് ഉണ്ട്, ആ 2-3 സെൻറ്റേഴ്സിലും പെർഫോം ചെയ്യും, അമ്പലത്തിലും അമ്പലം വരെ നമ്മൾ എത്തും. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഭയങ്കര നാട്ടുകാർക്കും കാണുന്നവർക്കും കളിക്കുന്നവർക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ള ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി. ഇതിപ്പോൾ അടുത്ത സെൻറ്റർ വന്നിട്ടുള്ളതാണ് കേട്ടോ. അടവു മറന്നതിൻ്റെ ചുവടു പിഴച്ചതിൻ്റെ ഇടയ്ക്കു രാധവൻ നിന്നു ഹാലിലക്കണ്ണായ പുനതിരേവ കളിയാടാനും പാടാനും കൂടുവായോ. ഞാൻ ചുമ്മാ പാടിയെന്നുള്ളൂ കേട്ടോ, പാട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഈ പാട്ടല്ലാന്ന് തോന്നുന്നു, മറ്റേ ആയാ ദേവകിക്ക് ആ പാട്ടായിരുന്നു അത് കേട്ടോ. അപ്പോൾ ശോഭയാത്രയുടെ ഫ്രണ്ടിലാണ് നമ്മൾ കുഞ്ഞുമക്കളെ നിർത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെ ചെറുതായതുകൊണ്ട് നടന്ന് തടഞ്ഞു വീഴും, ഉള്ളിലെല്ലാവരും കൂടി നടക്കുമ്പോൾ തടഞ്ഞു വീഴുന്നുള്ളതുകൊണ്ട് ഏറ്റവും ചെറിയ കുട്ടികളൊക്കെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ നടത്തിക്കൊണ്ട് വന്നിരുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു, ചെറിയ പിള്ളേരെ വളരെ ഇതിനേക്കാളും കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു ഫ്രണ്ടിൽ നടക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ തേര് വലിച്ച് അമ്പലം വരെ എത്താറായിട്ടുണ്ട്. ഏട്ടനൊക്കെ തേര് തള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലാണ് ടാബ്ലോ വരുന്നത്. നന്നായിട്ട് ഇരുട്ടിയതുകൊണ്ട് എനിക്ക് എന്താ പറയുക നല്ല ഭംഗിയുള്ള വിഷ്വൽസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള പോലെ ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രം. ഇതിൻ്റെ ഭാരവാഹികളാണ് കേട്ടോ ഈ ഭാരപ്പെട്ട തേര് തള്ളിക്കൊണ്ട് വരുന്നത്. കമ്മിറ്റി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ടാബ്ലോയും വരുന്നുണ്ട്. ടാബ്ലോയുടെ ആക്ച്വലി ആ തീം ഉണ്ടായിരുന്നത് കുചേലൻ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തിന് കാല് കഴുകി സ്വീകരിക്കുന്ന രംഗമാണ് ടാബ്ലോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് അമ്പലത്തിലെത്തി ഇനി ഇത് കഴിഞ്ഞാൽ ടാബ്ലോയുടെ അടുത്തൊക്കെ നിന്നിട്ട് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്താൽ ഈ ഒരു പർട്ടിക്കുലർ സീനാണ് ടാബ്ലോ ആയിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ അവർ ഓക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ആയതുകൊണ്ട് നമ്മളെന്ന് പറയണമെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ എഫേർട്ടിലൊന്നും എനിക്കൊന്നും യാതൊരു പങ്കുമില്ല. ഞാൻ നമ്മളെന്ന് പറയണത് നമ്മൾ നാട്ടുകാർ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതല്ലാതെ എനിക്കിതിലൊരു കോൺഷ്യസ് എഫേർട്ടോ ഒന്നും തന്നെ ഇല്ല. ഹസ്ബൻഡിനുണ്ട്, ആൾ അവിടെ നടത്തിപ്പുകാരിലൊരാളായതുകൊണ്ട് അവർക്കുണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പക്ഷേ എനിക്കങ്ങനെ പാർട്ടിസിപ്പേഷനൊന്നുമില്ല, ഞാൻ കാണുക നല്ല പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉള്ളൂ. ഇത് അമ്പലത്തിലെ നടപ്പുരയിൽ വെച്ചിട്ട് കുട്ടികൾ ഡാൻസ് പെർഫോം ചെയ്യുന്നതാണ് കേട്ടോ. 2-3 ഡാൻസ് അവർ പെർഫോം ചെയ്തു. സെയിം അല്ല, കോസ്റ്റ്യൂമൊക്കെ സെയിം തന്നെ, പക്ഷേ 3-4 ഡാൻസ് അവർ
യൂഷ്വലി എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് കൃഷ്ണ അമ്പലം. ഇത് ദേവിയുടെ അമ്പലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കൃഷ്ണൻ്റെ അമ്പലം വരെയാണ് നമ്മുടെ ശോഭയാത്ര. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഉറിയേടി ഉണ്ട്. ഉറിയേടിയും കൂടി കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ ചെന്ന് ശോഭായാത്ര അവസാനിക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ നടപ്പരയിലും കൂടി കുട്ടികളെ പെർഫോം ചെയ്യും. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ നൽകുന്ന രീതിയിലുള്ള ആഘോഷമാണിത്. ഭയങ്കര സന്തോഷമായിട്ടുള്ള ആഘോഷമാണ്. ഇവിടെ പൂരമൊക്കെ നടക്കുന്നതിനേക്കാളും കുറേയും കൂടി ആൾക്കാർ സന്തോഷമായിട്ട് എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആഘോഷമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ വിശേഷങ്ങൾ. നല്ലൊരു ഓർമ്മ എല്ലാ വർഷവും സമ്മാനിക്കുന്ന ആഘോഷങ്ങളാണ്. ഇതാണ് എൻ്റെ വീട്ടിലെ കണ്ണനുണ്ണികൾ. അനീത്തിയുടെ ട്വിൻസാണ്, മറ്റന്നാളിലെ അനീത്തിയുടെ ട്വിൻസാണ്. ഇതിൻ്റെ മോള് നമസ്പി, ഇത് എൻ്റെ നേരെ താഴെയുള്ള അനിയത്തിൻ്റെ മൂത്തുകുട്ടി വാർച്ചി, ഇത് അവളുടെ അനിയൻ അമ്പാടി. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ കണ്ണനുണ്ണിമാർ. ഇത് ലാസ്റ്റ് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.